അസ്സലാമു അലൈക്കും. അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് രാത്രിയിലെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ. അപ്പം നമ്മൾ ഈ ഒരു വീഡിയോകളൊക്കെ കണ്ടുനോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ നിങ്ങൾ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതാക്കണേ വൈകുന്നേരം ഒരു 5:30 ആയപ്പോൾ നമ്മൾ അടുക്കളയ്ക്ക് ഒന്ന് വന്ന് നോക്കിയതാണ്. അപ്പോൾ ഉച്ചക്ക് കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിനി. നമ്മൾ ഉപ്പിട്ടക്കണ ഭരണിയും പിന്നെ കത്തിയക്കെട്ടക്കണ പാത്രവും അങ്ങനെ കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ അവിടെ കേകി മോറി ഉണക്കാനായിട്ട് വെച്ചിരിക്കണം കേട്ടോ. പിന്നെ നമ്മൾ ഉച്ചക്ക് ഉണ്ടാക്കിനി ചോറും കൂട്ടാനൊക്കെ കഴിഞ്ഞിരിക്കണേ. തലേ ദിവസത്തെ കുറച്ച് ഇറച്ചിയും കാര്യമൊക്കെ ഉണ്ടായിനി, അതേറ്റാണ് ഇപ്പം ഇന്ന് ഉച്ചക്ക് കഴിഞ്ഞത്. ഇനി പന്തിക്കാണെങ്കിൽ അയച്ചൊന്ന് ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കണം. ഇനിയിപ്പോൾ ചോറ് വേഗം വെച്ചാൽ ഇനി പൈക്ക് എന്തായാലും കൂട്ടാനും ഒരു ചാറുണ്ടാക്കണം. പിന്നെ അയക്ക് എന്തെങ്കിലും ഉള്ളാൻ വേണ്ടിയിട്ട് വേറെ എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കണം. ഇനിയിപ്പോൾ ഈ നേരമായതുകൊണ്ട് ഇറച്ചി മീനൊന്നും കിട്ടില്ല. അപ്പോൾ നമ്മൾ വിചാരിച്ച് എന്നും ഉണ്ടല്ലോ ഇപ്പോൾ ചോറും കൂട്ടാനായിട്ട് ഇങ്ങനെ അന്തിക്ക് ഇങ്ങനെ പോണ്, ഉച്ചക്കത്തെ ബാക്കി തന്നെ അന്തിക്കും പറഞ്ഞമാർക്കും ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകല്ലേ. അപ്പോൾ ഇന്ന് എന്തായാലും വേണ്ടില്ല, ഒരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഇന്നിപ്പോൾ കുറച്ച് ചപ്പാത്തി വേഗം ചുട്ടുക്കണം കേട്ടോ. മരുഭാഗം കൊടുക്കുമ്പോൾ തന്നെ വേഗം ചപ്പാത്തി അവിടെ ചുട്ടവിടെ വെച്ചിരിക്കണം. എന്നാൽ ഞാൻ ചപ്പാത്തിക്ക് ഇനി എന്തൊരു കറി ഉണ്ടാക്കണമല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു കറിയും ചപ്പാത്തിയൊക്കെ ഇപ്പോൾ നമ്മൾ എപ്പോഴും രാവിലത്തെ ചായക്കടിക്കാണെങ്കിലും ഒക്കെ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇന്ന് ഇങ്ങനൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു ഫുഡുണ്ട് ഉണ്ടാക്കാമെന്ന് കരുതിയിട്ട് ഇപ്പം അതിനുണ്ട് ഒരുങ്ങിയേക്കാണ് കേട്ടോ. അപ്പോൾ കജ്ജിൽ കുറച്ച് ക്യാപ്സിക്കോ കുറച്ച് ക്യാരറ്റും കുറച്ച് ക്യാബേജൊക്കെ ഉണ്ടായിന്. എന്നാൽ പിന്നെ കുട്ടികൾക്ക് കുറച്ച് പച്ചക്കറി ഉണ്ട് പള്ളിയിലാക്കും വേണം. ഈ കോലത്തിൽ നമ്മൾ ചാറും പേരൊക്കെ വെച്ചാൽ തോനെന്ന് പോലും കൂട്ടൂല. അപ്പോൾ ഏതായാലും വേറൊരു ടേസ്റ്റിൽ ഇതൊന്ന് ഉണ്ടാക്കി കൊടുത്താൽ പോലെ പള്ളിയിൽ ഇതാകുമല്ലോ എന്ന് കരുതിങ്ങാണ്ട് അതിനൊന്ന് പരീക്ഷണത്തിന് നിൽക്കണം കേട്ടോ. അപ്പം ചെ കജിലെല്ലാം കുറച്ച് പച്ചക്കറിയൊക്കെ എടുത്തങ്ങാണ് ഞാൻ ഇതേമാർക്ക് ചെറുതാക്കി ഇങ്ങോട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പം ഇന്ന് ഞാൻ ഒരു ചെറിയൊരു ഷവർമേൻ്റെ മോഡലുണ്ട് ഉണ്ടാക്കാമെന്ന് കരുതി. ഇനിയിപ്പോൾ ഏതായാലും പുറത്ത് പോയി കണ്ട് ബ്രോസ്റ്റും ഷവർമേനും തിന്നുന്ന സമയമല്ലല്ലോ ഇപ്പോൾ അല്ലേ. ഇനിയിപ്പോൾ അങ്ങനെയൊക്കെ ഒരു അവസരം നമുക്ക് എന്നാൽ കിട്ടാമെന്നൊന്നും പറയാനും പറ്റൂല. അപ്പോൾ ഏതായാലും കുട്ടികൾക്കും തന്നെ അങ്ങനത്തെ ഭക്ഷണത്തിനോടൊക്കെ പൂതിയായും ചെയ്തിരിക്കണേ. ഇപ്പം മയയല്ലേ, പിന്നെ കുട്ടികൾക്ക് ഇങ്ങനെ പെരിയിൽ കുതിർക്കുമ്പോൾ ഓരോ പൂതിയക്കാരം എന്നും ചോറും കഞ്ഞിട് കൊടുത്താലോ അല്ലെ പള്ളിയിലിട്ടാവൂല. മക്കൾക്ക് ആണെങ്കിലും വലിയവർക്കാലും ഒരു മടുപ്പ് വരുമല്ലോ അല്ലേ. അപ്പോൾ അതൊക്കെ കരുതിങ്ങാണ്ട് ഞാനിഞ്ച കതിലല്ലേ കുറച്ച് പച്ചക്കറി കണ്ടെടുത്തുങ്ങാണ്ട് ഉസാറായിട്ട് ചെറിയതായിട്ടുണ്ട് അരിഞ്ഞാട് എടുത്തുക്കണേ കേട്ടോ. ഇനി ഇത് വെച്ചാണ് നമ്മളെ പരീക്ഷണം, എവിടെ എത്തുന്നൊന്നും അറിയില്ല. ഏതായാലും ഞാൻ കുറച്ച് ക്യാപ്സിക്കവും ക്യാരറ്റും തക്കാളിയും പിന്നെ കുറച്ച് ക്യാബേജും കുറച്ച് മല്ലിച്ചപ്പൊക്കെ ഉണ്ടായിരുന്നു ഇനി റെഡിയാക്കിയിട്ട് വെച്ചിരിക്കണം കേട്ടോ. ഇനി നമുക്ക് ഏതായാലും ഇത് പച്ചക്ക ഇങ്ങനെ വെച്ചു കൊടുത്താൽ ഏതായാലും ഒലിപ്പം തിന്നൂല. അപ്പോൾ ഏതായാലും ഞാനിത് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ ചെറിയൊരു പിന്നെ വേവിലുണ്ട് കിട്ടും ചേച്ചും മക്കൾക്ക് ഒരു രസം ഉണ്ടാവും. അപ്പോൾ ഏതായാലും അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാനോട് അടുപ്പത്ത് വെച്ചുകൊണ്ട് അതിൽ ലേസം ഓയിലുണ്ട് ഒഴിച്ചു കൊടുത്തക്കണം കേട്ടോ. സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ബട്ടർ ഉണ്ടെങ്കിൽ പിന്നെ അത് ഒഴിച്ചു കൊടുക്കുകയാണ് നല്ലത്, എന്നാൽ നല്ല രസം ഉണ്ടാവും. നമ്മളെ കാച്ചിൽ ഇപ്പോൾ ബട്ടറൊന്നുമില്ല, അപ്പോൾ ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇപ്പം അതൊക്കെ കിട്ടാൻ ഭയങ്കര പ്രയാസമല്ലേ. അപ്പോൾ ഏതായാലും ഇല്ലതുകൊണ്ട് രണ്ട് പോട്ടെ എന്ന് കരുതിങ്ങാണ്ട് കുറച്ച് സൺഫ്ലവർ ഓയിലുണ്ട് ഒഴിച്ചു കൊടുത്തങ്ങാണ്ട് അതിൽക്ക് ആദ്യം തന്നെ ഞാൻ ഒരു കുറച്ച് വലിയ ജീരകം പൊട്ടിച്ചേക്കണ്. എന്നിട്ട് പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടില്ല ക്യാരറ്റും ക്യാബേജും ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഏറ്റവും കൂടുതൽ വേവ് പയ്യനല്ലേ. അപ്പോൾ ഏതായാലും ആദ്യം തന്നെ അതുകൊണ്ട് ഇട്ട് കൊടുത്തങ്ങാണ്ട് നല്ലോണം ഉണ്ട് വാട്ടിയിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ തോനെ വെന്ത് കൊയ്യൊന്നും വേണ്ട, ഇങ്ങനെ കടിച്ചാൻ കിട്ടുന്ന രീതിയിലാവുമ്പം പിന്നെ ഒരു ഹാഫ് വേവിലാകുമ്പോൾ രസമാണല്ലോ. അപ്പോൾ ഏതായാലും അത് ചെറുതായിട്ടൊന്ന് വാടി വന്നപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു വെല്ലുള്ളിയും കൂടി ഉണ്ട് അരിഞ്ഞിട്ട് കൊടുത്തേക്കണം കേട്ടോ. അത് പിന്നെ നേരത്തെ അരിയാനായിട്ട് മറന്നും ചെയ്ത്. അപ്പോൾ ഏതായാലും ഇതിൻ്റെ ഒപ്പം തന്നെ ഞാൻ കുറച്ച് വെല്ലുള്ളി ഉണ്ട് അരിഞ്ഞു കൊടുത്തേക്കണം കേട്ടോ. ഒരു ചെറിയ പീസ് വെല്ലുള്ളി ഉണ്ട് അരിഞ്ഞു കൊടുത്താൽ മതി, തോനെയൊന്നും ഇട്ട് കൊടുക്കണ്ടേ. ഇനി നല്ലോണം കൊണ്ട് വാട്ടിയെടുക്കന്നെ, ഒരു പാകത്ത് തീരിട്ട് കണ്ടുകൊണ്ട് വാട്ടിയെടുക്കുക. ഇനിയിപ്പോൾ ഇതൊന്ന് പിന്നെ ഒന്നുകൊണ്ട് ആയിക്കിട്ടുമ്പോൾ ഇനി നമുക്ക് ഇതിക്കേ നമ്മൾ ബാക്കി അരിഞ്ഞുവെച്ചിട്ടുള്ള ഒരു തക്കാളിയും ക്യാപ്സിക്കൊക്കെ കൊണ്ട് ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമല്ല പച്ചക്കറി ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മളെ കാച്ചിൽ എന്താണെന്ന് വെച്ചാൽ അതൊക്കെ ഉണ്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ കുട്ടികൾക്ക് ക്യാരറ്റും ക്യാപ്സിക്കവും പിന്നെ ക്യാബേജൊക്കെ നല്ലതല്ലേ തടിക്ക്. പിന്നെ ഓൺലൈൻ ക്ലാസ്സൊക്കെ തുടങ്ങിയതുകൊണ്ട് കുട്ടികൾക്കും തന്നെ ഏത് നേരെ മൊബൈലിലേക്ക് നോക്കിങ്ങാണ്ട് ഇങ്ങനെ കുതിർക്കല്ലേ. അതുപോലെ കണ്ണിനൊക്കെ ഒരു സുഖം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഇനി ഇടക്കിടക്ക് ഇതേമാർക്ക് പച്ചക്കറിയൊക്കെ നല്ലോണം അങ്ങോട്ട് ശരിയാക്കി കൊടുക്കണം. പിന്നെ ഓരോ ഇഷ്ടത്തിനനുസരിച്ച് ശരിയാക്കി കൊടുത്തിട്ടില്ലെങ്കിൽ ഒരു തിന്നുമില്ല. അപ്പോൾ ഏതായാലും നമ്മൾ നല്ലോണം ഉണ്ട് വാട്ടിയെടുത്തേക്കണം. അപ്പോൾ ഇനി ഇതിക്ക് ആവശ്യത്തിനുള്ള ഒക്കെ സുപ്പുണ്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഇതിൽ സോയാ സോസ് ഉണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഉപ്പൊക്കെ അതിൽ നോക്കിങ്ങാണ്ടുണ്ട് ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഏതായാലും സോയാ സോസൊന്നും ഇതൊക്കെ അതിലില്ല, അപ്പം ഞാനിപ്പം അതൊന്നും ഇട്ട് കൊടുക്കണില്ല കേട്ടോ. അപ്പോൾ ഏതായാലും ഇതിക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഉണ്ട് ഇട്ട് കൊടുത്തക്കണ്. ഇനി നമുക്കൊരു ചെറിയൊരു എരിവുമ്പുളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിതിപ്പോൾ ഇത് ചേർത്ത് കൊടുക്കണതേ ചിക്കൻ മസാലയാണ്. പിന്നെ ഞങ്ങളെ കജിൽ ഇറച്ചിയോ കോഴിയൊക്കെ വെച്ചതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഇതേമാർക്ക് ചെറുതായിട്ടൊന്ന് പിച്ചിട്ടങ്ങാണ്ട് ഇട്ട് കൊടുത്താലും അതും നല്ല രസമാട്ടോ. നമ്മളെ കജിൽ ഇപ്പോൾ അതൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പം അതൊന്നും ചേർത്ത് കൊടുക്കാത്തത്. അപ്പോൾ ഏതായാലും ഒരു പിന്നെ ചൊർക്ക് കിട്ടാൻ മടികാണ്ട് ഒരു നുള്ള മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ പിന്നെ മലയാളികളാകുമ്പോൾ നമുക്ക് കുറച്ച് കളറ് പിന്നെ ഇല്ല ഭക്ഷണം കഴിച്ചാനാണല്ലോ ഇഷ്ടം ഉണ്ടാകല്ലേ. കുട്ടികൾക്കായാലും കാണുമ്പോൾ ഒരു ചൊർക്ക് വേണം, എന്നാലേ ഇപ്പോൾ അത് തിന്നാനൊരു തോന്നലുണ്ടാവുള്ളൂ.
അപ്പം നമ്മൾ അതിന് മാണ്ടിങ്ങാട് ഒരു നുള്ളും മഞ്ഞപ്പൊടികളും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊന്നും ഇപ്പോൾ ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങളിഷ്ടത്തിനനുസരിച്ച് ഇതിൻ്റെ പിന്നെ മസാലയും പിന്നെ കാര്യങ്ങളൊക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കട്ടോ. അവനാൻ്റെ കുട്ടികളെ ഇഷ്ടത്തിനനുസരിച്ച് ഉണ്ടാക്കി കൊടുക്കുന്നേ. അപ്പോൾ ഏതായാലും മഞ്ഞപ്പൊടി കണ്ട് ഇട്ട് കൊടുത്തുക്കാണ്ട് ഇപ്പം നമ്മൾ മസാലയൊക്കെ ഇപ്പോൾ ഏകദേശം ആയി കിട്ടിയിരിക്കണേ. അപ്പം ഇനി ഇതിക്കൊരു ചെറിയൊരു പുളി കിട്ടാൻ വേണ്ടിങ്ങാണ്ട് ഞാൻ ഒരു മുറി നാരങ്ങ ഇങ്ങനെ പിഴിഞ്ഞ് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ സോയാ സോസ് ഒഴിച്ച് കൊടുക്കാന്നുണ്ടെങ്കിൽ പിന്നെ നാരങ്ങേൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഒരു കുറഞ്ഞ പുളി ഇപ്പോൾ അതിനുണ്ടാവുമല്ലോ. പിന്നെ നമ്മൾ ഇതിക്ക് കാര്യമായിട്ട് ഇങ്ങിട്ട് കൊടുക്കുന്നത് നമ്മളെ പിന്നെ ടൊമാറ്റോ പേസ്റ്റാണ് കേട്ടോ. ടൊമാറ്റോ സോസൊന്നും ഇഷ്ടപ്പെടാത്ത കുട്ടികളൊന്നും ഇപ്പോൾ ഉണ്ടാവില്ലല്ലേ. അപ്പോൾ ഏതായാലും നമ്മളും കുറച്ച് കൊണ്ട് ഒഴിച്ച് കൊടുത്തക്കണെങ്കിൽ നല്ലോണം ഉണ്ട് ഇളക്കി കൊടുക്കണേ. അപ്പോൾ ഏതായാലും നമ്മളെ ഫില്ലിങ് ഇവിടെ റെഡി ആയിക്കണം. എളുപ്പമാണ് കേട്ടോ അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മളെ കജിലില്ല പച്ചക്കറി കൊണ്ട് വാട്ടേണ്ട എടുത്താൽ മതി. പിന്നെ ഇതൊരു ക്രീമി ആയിട്ടുള്ള മാർക്ക് കിട്ടാൻ വേണ്ടിക്കാണ്ട് ഞാൻ ഇതിക്ക് കുറച്ച് മയണേസ് ഉണ്ട് ഉണ്ടാക്കിങ്ങാണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 2-3 സ്പൂണ് മയണേസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മയണേസ് ചേർക്കുമ്പോൾ നമ്മൾ ഏത് പിന്നെ ഇങ്ങനത്തെ ഫില്ലിങ് ഉണ്ടാക്കുകയാണെങ്കിലും നല്ലൊരു ക്രീമി ആയിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് അതിമൊക്കെ യോജിച്ച് നിൽക്കും ചേച്ചും തിന്നുമ്പോൾ നല്ലൊരു ടേസ്റ്റും ആയിക്കറി. ഒരു മയണേസ് ചേർത്ത് കഴിഞ്ഞാൽ 2 മുട്ടയും 1 രസം സൺഫ്ലവർ ഓയിലും ഉണ്ടെങ്കിൽ പിന്നെ മയണേസ് ഉണ്ടാക്കാൻ പണിയൊന്നുമില്ലല്ലേ. അപ്പോൾ ഏതായാലും നമ്മൾ ഫില്ലിങ് അവിടെ റെഡി ആയിക്കണേ. ഇനി നമ്മൾ ഈ ഒരു ചപ്പാത്തിൻ്റെ ഒപ്പം വെച്ച് കൊടുക്കാനായിട്ട് നമ്മളത്തെ ചീസോ അതേമാതിരി ചിക്കൻ്റെ പീസുകളോ ഒന്നുമില്ല. അപ്പോൾ നമ്മൾ എന്ത് കാട്ടി 2 മുട്ട കൊണ്ട് പൊടിച്ചുകാണ്ട് നുള്ളുപ്പിട്ടങ്ങാണ്ട് സാധാ നമ്മളെ മുട്ട പൊരിച്ചണമാർക്കൊണ്ട് പൊരിച്ചെടുത്തിക്കണം കേട്ടോ. എന്നാൽ പിന്നെ ഇത് ഓരോ പീസ് ഇങ്ങനെ വെച്ച് കൊടുത്താൽ ഇടയിൽ ഇങ്ങനെ കടിച്ചപ്പം അതും നല്ലതല്ലേ. മുട്ട ആയാലും പച്ചക്കറി ആയാലും ഒക്കെ അപ്പം തടിക്ക് നല്ലതല്ലേ. ഇതിങ്ങാണ്ട് 2 മുട്ട അതേമാർക്ക് വലിയൊരു പാനിലുണ്ട് പൊരിച്ചെടുത്തിക്കണം കേട്ടോ. എന്നാൽ അപ്പം ഇങ്ങനെ എങ്ങനെയാണെങ്കിൽ മുട്ട പൊരിച്ചുമ്പോൾ കട്ടി ഉണ്ടാവില്ല. എന്നാൽ ഓരോ പീസ് ഓരോരുത്തർക്ക് കിട്ടും ചേച്ചും കരുതിങ്ങാണ്ട് നമ്മളെ കതിൽ 2 മുട്ട ഉണ്ടായിനി. അത് വെച്ചങ്ങാടെ ഏതായാലും നമ്മൾ 2 മുട്ടയുടെ പൊരിച്ചെടുക്കണം കേട്ടോ. ഇനി നമ്മളിത് 4 കണ്ടാക്കണം. ഞങ്ങൾ 4 ആളാണ് കേട്ടോ. പെരിയിലുള്ളത് 2 കുട്ടികളും ബാപ്പിയും വേണിയുള്ളത്. അപ്പോൾ ഓരോരുത്തർക്കും എത്താൻ വേണ്ടിക്കാണ് ഞാൻ ഏതായാലും ഇപ്പോൾ ഒരു ചട്ടം കൊണ്ടത് 4 കണ്ടാക്കി എടുത്തുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ പരിപാടിയൊക്കെ ഇപ്പോൾ റെഡി ആയിക്കണം. ഇനി ഇപ്പോൾ അതുകൊണ്ട് ഫില്ലിംഗ് കൊണ്ട് വെച്ച് കൊടുത്താൽ നമുക്ക് കൊണ്ട് തിന്നാൽ മതിയാവും. അപ്പോൾ ഏതായാലും അതൊക്കെ ഒന്ന് വെക്കാൻ വേണ്ടിക്കാണ് നമ്മൾ ഫില്ലിങ്ങും മുട്ട പൊരിച്ചതും പിന്നെ തുള്ളി മയണേസ് ബാക്കി ഉണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കി അതും ആയിക്കൊണ്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏതായാലും നമുക്ക് ഇങ്ങനെ ഇതെങ്ങനെ റോൾ ചെയ്തെടുക്കാൻ നോക്കാം. അപ്പോൾ എളുപ്പമാണ്, നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് റോൾ ചെയ്തുണ്ടാക്കാം. ഇനി വേണമെങ്കിൽ ഇതിങ്ങനെ കൂട്ടിങ്ങാണ്ട് തിന്നും ചേച്ചാൽ, അല്ലെങ്കിൽ ഇതേമാർക്ക് റോളാക്കി തിന്നാം. അതൊക്കെ അവനാൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാട്ടോ. പിന്നെ കാണുമ്പോൾ കുട്ടികൾക്ക് കാണുമ്പോൾ ഒരു ചൊറുക്ക് വേണമല്ലോ, എന്നാലല്ലേ ഇപ്പോൾ കുട്ടികൾക്ക് തിന്നാനൊരു തോന്നലുണ്ടാവുള്ളൂ. അത് കരുതിങ്ങാണ് നമ്മളേതായാലും ചപ്പാത്തി ചുട്ട് അവിടെ വെച്ചിനി. അപ്പോൾ അതിൽ നമ്മൾ ചപ്പാത്തി ചുടുമ്പോൾ നല്ല സോഫ്റ്റ് ആയിങ്ങാണ്ട് ചുടാൻ നോക്കുക. നല്ല ഹാർഡ് ആയിങ്ങാണ്ട് ആയെങ്കിൽ നമുക്കിത് റോൾ ചെയ്തെടുക്കാൻ കരിയുടെ ഇക്കാരം. അപ്പോൾ നമ്മൾ സോഫ്റ്റ് ആയിട്ട് നല്ല പൊള്ളച്ചങ്ങാണ്ട് തന്നെ ചപ്പാത്തി ഒക്കെ ചുട്ടെടുക്കുക കേട്ടോ. അപ്പോൾ അതായത് നമ്മൾ ചപ്പാത്തി ഇവിടെ എടുത്തക്കണം. അതിക്ക് നമ്മൾ 1 സ്പൂണ് മയണേസ് ഇതേമാർക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തക്കണം കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ മയണേസ് ഉണ്ട് ചേർക്കുമ്പോൾ നല്ലൊരു ക്രീം ആയിട്ടേക്കാരം കിട്ടുക. അപ്പോൾ തിന്നുമ്പോൾ നല്ല ടേസ്റ്റ് ആയിക്കാരം. അപ്പോൾ ഏതായാലും അതങ്ങനെ പെരട്ടി കൊടുത്തങ്ങാണ്ട് പിന്നെ നമ്മൾ ഒരു പീസ് മുട്ട പൊരിച്ചുകൊണ്ട് വെച്ച് കൊടുത്തക്കണം കേട്ടോ. ഇനി ഈ മുട്ടയ്ക്ക് പകരം നിങ്ങൾക്ക് അതിൽ ചീസ് ഉണ്ടെങ്കിൽ അതൊരു സ്ലൈസ് ചീസ് വെച്ച് കൊടുത്താൽ നല്ല രസമുണ്ടാവും. നിങ്ങൾ ചെറുതാക്കിയാണ് ചൂടാക്കിയാൽ അതിൻ്റെ ടേസ്റ്റ് വേറെ തന്നെ ആയിക്കാരം. അപ്പോൾ ഏതായാലും നമ്മളെ കജിൽ ഇപ്പോൾ ചീസൊന്നുമില്ല. അപ്പോൾ നമ്മളൊരു മുട്ട കഷ്ണം വെച്ച് കൊടുത്തക്കണേ. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു ഫില്ലിംഗ് കൊണ്ട് വെച്ച് കൊടുക്കുക. പിന്നെ കുറച്ച് ടൊമാറ്റോ സോസും അതേമാതിരിക്ക് മയണേസ് കൊണ്ട് ചേർത്ത് കൊടുക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ചപ്പാത്തി വെച്ചുള്ള ഒരു ഫില്ലിംഗ് ഇവിടെ റെഡി ആക്കണേ. നല്ല രസമാണ് ഈ ഒരു സംഭവം. ഇതേമാതിരിക്ക് 2 റോളുണ്ട് തിന്നാണ്ടല്ലേ പള്ള ഫുള്ളാവും ചേച്ചും. കുട്ടിയാക്കും തന്നെ തീർപ്പതിയാവും. വലിയവർക്കും കുട്ടിയാക്കൊക്കെ തടിക്ക് നല്ലതുമാണ്. രാത്രിയിൽ തന്നെ എന്നും കഞ്ഞിയും ചോറെന്ന് പറഞ്ഞാൽ മാർക്ക് വേണ്ടല്ലോ. കുട്ടിയാക്കും തന്നെ ഒരു ചേഞ്ച് ഉണ്ടാവും ചേച്ചും. നല്ല ഇഷ്ടപ്പെടും ചേച്ചും, തിന്നാനും നല്ല രസമാണ്. അപ്പോൾ നമ്മൾ ഷവർമ്മയും ചിക്കൻ റോളും പിന്നെ അതേമാതിരിക്ക് ബ്രോസ്റ്റൊക്കെ തിന്നാനും ഇപ്പോൾ ഏതായാലും ഇങ്ങനത്തെ സാഹചര്യമാണ്, തിന്നാനും കുടിച്ചാനൊന്നും കൂടില്ല. അപ്പോൾ ഏതായാലും നമ്മളെ പെരിയിൽ നമ്മളെ കുട്ടികളെ ഇഷ്ടത്തിനനുസരിച്ച് ഇതേമാർക്കൊക്കെ ഉണ്ട് ഉണ്ടാക്കി കൊടുക്കുക തന്നെ. അപ്പോൾ പിന്നെ രാത്രിയിൽ എന്നും ഇതേമാർക്ക് കഞ്ഞിയും ചോറും പറഞ്ഞമാർക്ക് കുട്ടികൾക്കൊരു മടുപ്പുണ്ടാവില്ല. അതൊക്കെ കരുതിയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു പരിപാടിക്ക് നിന്നത്. അപ്പോൾ ഏതായാലും നമ്മളെ ചപ്പാത്തി വെച്ചുള്ള റോളൊക്കെ അപ്പോൾ 4 അവിടെ റെഡി ആക്കണം. അപ്പോൾ പിന്നെ നമ്മളെ മുട്ട അവിടെ കഴിഞ്ഞു. അതിൽ പിന്നെ ഞാൻ എന്ത് കാട്ടി, ബാക്കിയില്ല ചപ്പാത്തിക്ക് ഇതേമാർക്ക് ലേസം മയണേസും കുറച്ച് പിന്നെ ഫില്ലിങ്ങും കുറച്ച് സോസും മയണേസും ഒക്കെ ഇട്ടിട്ടുങ്ങാണ്ട് അതും ഒരു റോളാക്കിട്ട് എടുത്തിക്കണം കേട്ടോ. എല്ലാത്തക്കും ഇപ്പോൾ മുട്ടയെന്ന് വെക്കാം. അപ്പോൾ നമ്മളെ കച്ചിട്ട് മുട്ടയില്ല, കോഴിക്കളൊന്നും ഇപ്പോൾ മുട്ട ഇടാതെ ആയിക്കണം. അപ്പോൾ ഏതായാലും ബാക്കിയില്ല, അതും കൂടി ഞാൻ ഇതേമാർക്കൊന്ന് റോൾ ചെയ്തിരിക്കുകയാണ് കേട്ടോ. നല്ല രസമാണ് ഈ ഒരു സംഭവം തിന്നാനായിട്ട്. ഇടക്കിടക്ക് ഇതേമാർക്ക് പിന്നെ ഒരു ചേഞ്ച് ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ ഇങ്ങനെ കണ്ട് ഉണ്ടാക്കി കൊടുത്താൽ തൃപ്തിയാവും ചേച്ചും. ഇനിയിപ്പോൾ ചപ്പാത്തി തന്നെ വേണമെന്നില്ലേ, നിങ്ങളെ കജ്ജിൽ കുബൂസ് ഉണ്ടെങ്കിൽ കുബൂസ് ഉണ്ടാക്കാൻ അറിയുന്നവർക്കാണെങ്കിൽ കുബൂസും ഉണ്ടാക്കാം. കുബൂസിൽ ഇതേമാർക്ക് ഉണ്ടാക്കാം, അതേമാർക്ക് ബ്രെഡിലും ഉണ്ടാക്കാം. നല്ല രസമാണിത്. പിന്നെ നമ്മൾക്ക് ഇഷ്ടമുള്ള അനുസരിച്ചുള്ള ഫില്ലിങ് വെച്ച് കൊടുക്കും ചേച്ചാ.
പിന്നെ ഇതിൽ തോന ചപ്പാത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. കുട്ടികൾക്കാണെങ്കിൽ ഇപ്പം ഒരു റോൾ തന്നെ മതിയാവും ഓല പിന്നെ പള്ളം നിറയാൻ വേണ്ടിയിട്ട്. അത്യാവശ്യം നമ്മൾ ഫില്ലിങ്ങും മുട്ടയൊക്കെ വെച്ചോർക്കണോണ്ട് തന്നെ ആ ചപ്പാത്തിയും കൂട്ടി തിന്നുമ്പം ഓല പള്ളം ഫുള്ളാവും ചേച്ചും. അപ്പം ഏതായാലും നമ്മൾ ഈ രണ്ട് റോളാണ് ഇപ്പം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം നമ്മളിത് കാണാനൊരു ചൊർക്കിന് വേണ്ടിങ്ങാണ്ട് പാത്രത്തിലൊക്കെ അങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കണം കേട്ടോ. കാണുമ്പോൾ കുട്ടികൾക്ക് ഒരു ചൊർക്കും ഉണ്ടാകുമ്പോൾ തിന്നാനൊരു രസം ഉണ്ടാവുമല്ലോ. അവൾക്കൊരു ആഗ്രഹം തോന്നാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഒക്കെ കാട്ടിയിരിക്കണം കേട്ടോ. അതിന് മേലെ കുറച്ച് മയണൈസ് ബാക്കിയുണ്ട്, ഇനി അതും കുറച്ച് സോസൊക്കെ ഉണ്ട് വെച്ചുകൊണ്ട് ഒന്നിങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കണം കേട്ടോ. അപ്പം നമ്മളെ വീഡിയോ ഇതൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പം എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, കുട്ടികൾക്കും മക്കൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. അപ്പം എല്ലാവരും ഈ ഒരു ലോക്ക്ഡൗൺ കാലത്ത് എങ്ങനെ ഷവർമയും ബ്രോസ്റ്റൊക്കെ തിന്നാൻ ആഗ്രഹിച്ചിനുള്ളിൽ ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. അപ്പം നമ്മളേതായാലും തിന്നാനൊരുങ്ങിയിരിക്കണം. കുട്ടികളൊക്കെ ഉഷാറായിട്ട് തൃപ്തി ആയിക്കാണ്ട് ഹാളിൽ വന്നുകാണ്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മളെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ടാവും, അതിൽ ഓൾ സെലക്ട് ചെയ്താലും ഞാൻ ഉടനെ എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നമ്മളെ ഫോണിൽ കിട്ടും ചോദിച്ചു കേട്ടോ. അപ്പോൾ അതാക്കണേ നമ്മളെ മക്കളൊക്കെ നല്ല ഇൻട്രസ്റ്റ് ആയിട്ട് തിന്നുന്നുണ്ട്. ഇല്ലിയമ്മൂക്കും ഇന്നുവിനൊക്കെ നല്ല തൃപ്തി ആയിരിക്കുന്നു കേട്ടോ. ആ ഒരു മയണൈസും ആ ഒരു ഫില്ലിങ്ങൊക്കെ ഉഷാറായിട്ട് ആ ഒരു ചപ്പാത്തിയിൽ ഇങ്ങോട്ട് ആയതുകൊണ്ട് തന്നെ അവൾക്ക് തിന്നുമ്പോൾ നല്ലൊരു ഇൻട്രസ്റ്റ് ആയിട്ട് നല്ല രസമുണ്ട് തന്നെ മക്കൾ തന്നെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും നമ്മളെ ഇന്നുവിനും ഇല്ലിയമ്മൂക്കൊക്കെ നല്ല തൃപ്തി ആയിരിക്കണം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് മറക്കാതെ നമ്മൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇൻഷാ അള്ളാ അടുത്തൊരു ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ.